നമസ്കാരം. 2004 DIC രൂപീകരിച്ച സമയം അന്ന് കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവായ കോൺഗ്രസിൻ്റെ ലീഡർ എന്ന് വിശേഷിപ്പിക്കുന്ന കെ കരുണാകരൻ ആ പൊതു തെരഞ്ഞെടുപ്പിൽ ചില സന്ദേശങ്ങൾ പൊതുസമൂഹത്തിന് നൽകുകയുണ്ടായി. കോൺഗ്രസിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് DIC രൂപീകരിച്ച കരുണാകരൻ അന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തൻ്റെ പ്രവർത്തകരോട് പറഞ്ഞത് നിങ്ങൾ TV കണ്ടിരിക്കൂ, നിങ്ങൾ TV കാണൂ എന്നാണ് പറഞ്ഞത്. അന്ന് DIC ചിഹ്നം TV ആയിരുന്നു എന്നുള്ളതാണ്, ടെലിവിഷൻ ആയിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്നെ അത് പ്രതിഫലിച്ചു. കെ കരുണാകരൻ TV കാണാൻ പറഞ്ഞു. അതിൻ്റെ ഉദ്ദേശം കൃത്യമായി കെ കരുണാകരനോടൊപ്പം നിന്ന പ്രവർത്തകർ അന്ന് കോൺഗ്രസ് അമ്പേ പരാജയപ്പെട്ടു എന്നുള്ളത് എല്ലാവരും കണ്ടറിഞ്ഞ കാര്യം തന്നെയാണ്, കേരളം കണ്ടറിഞ്ഞ കാര്യം തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് 2012 നെയ്യാറ്റിങ്ങര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അന്ന് CPMൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഷെൽവരാജ് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. ഈ തെരഞ്ഞെടുപ്പിലും കൃത്യമായ ഒരു ട്വിസ്റ്റ് നടക്കുകയുണ്ടായി. ഒഞ്ചിയത്ത് ചില രാഷ്ട്രീയ അസ്വാരസ്യങ്ങളെ തുടർന്ന് ഒഞ്ചിയത്ത് വടകരയിൽ CPM എന്ന മാതൃസംഘടനയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് RMP എന്ന പാർട്ടി ഉണ്ടാക്കിയ TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയതിനു ശേഷം 2012 കടന്നു വന്ന ഉപതെരഞ്ഞെടുപ്പിൽ, അതും നെയ്യാറ്റിങ്ങര ഉപതെരഞ്ഞെടുപ്പിൽ, CPMൽ നിന്നും തെറ്റിപ്പിരിഞ്ഞു പോയ ഷെൽവരാജ് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുമ്പോൾ ആ ദിവസം തന്നെ, തെരഞ്ഞെടുപ്പ് ദിവസം തന്നെയാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ TP ചന്ദ്രശേഖരൻ്റെ വിധവയായ ഇന്നത്തെ MLA ആയ KK രമയുടെ വീട് സന്ദർശിച്ചതും KK രമ അതീവ സങ്കടത്തോടുകൂടി VS അച്യുതാനന്ദനെ കെട്ടിപ്പിടിച്ചു കരയുന്ന വൈകാരികമായ ചിത്രങ്ങളെല്ലാം തത്സമയം സംപ്രേഷണം ചെയ്തതുമെല്ലാം പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല. VSും കൃത്യമായ രീതിയിൽ തന്നെ അന്ന് CPMന് ഒരു താക്കീത് നൽകി, അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ഒരു പണി കൊടുത്തു. ഈ പണിയുടെ ഫലം കണ്ടു. നെയ്യാറ്റിങ്ങര ഉപതെരഞ്ഞെടുപ്പിൽ ഷെൽവരാജ് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. CPM അമ്പേ പരാജയപ്പെട്ടു. VS അച്യുതാനന്ദൻ KK രമയുടെ വീട് സന്ദർശിക്കുന്നതുവരെ നെയ്യാറ്റിങ്ങര ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് വളരെ മന്ദഗതിയിലാണ് ഇഴഞ്ഞിഴഞ്ഞ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ VS രമയെ കാണുന്നത്, രമ VSനെ കെട്ടിപ്പിടിച്ച് കരയുന്നതും VSന്റെ കണ്ണാടി മുഖത്തു നിന്ന് മാറി തെറിച്ചു നിൽക്കുന്നതുമായുള്ള ചിത്രങ്ങൾ TVയിലൂടെ സംപ്രേഷണം ചെയ്ത് കണ്ട ജനങ്ങൾ പിന്നീട് പോളിംഗ് ബൂത്തിലേക്ക് ഇരച്ചെത്തുകയായിരുന്നു. പോളിംഗിൻ്റെ ശതമാനം മാറുകയായിരുന്നു. വോട്ടെടുപ്പ് കഴിഞ്ഞു, ഫലപ്രഖ്യാപനം വന്നു കഴിഞ്ഞപ്പോൾ ഷെൽവരാജ് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. CPM അമ്പേ തകർന്ന് പരാജയപ്പെട്ടു. ഇതെല്ലാം രാഷ്ട്രീയ ചാണക്യന്മാരുടെ കൃത്യമായ തന്ത്രങ്ങൾ തന്നെയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കോൺഗ്രസിന് കൃത്യമായൊരു പണി കൊടുക്കുവാൻ വേണ്ടി അന്ന് KK കരുണാകരൻ TV കാണാൻ പറഞ്ഞു. നെയ്യാറ്റിങ്ങര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം VS അച്യുതാനന്ദൻ KK രമയെ കണ്ടപ്പോൾ ഷെൽവരാജ് ഉപതെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു. ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ EP ജയരാജൻ CPMനെതിരെ ചില കണക്കുകൂട്ടലുകളും കളികളും നടത്തിയത് എന്ന് കണ്ടറിയാൻ സാധിക്കും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പോളിംഗ് ബൂത്തിൽ നിന്നും ഇറങ്ങി വന്നപ്പോഴാണ്, അല്ലെങ്കിൽ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന സമയത്താണ് EP ജയരാജൻ വെള്ളിടി പോലെ ഒരു വെളിപാട് നടത്തിയത്. കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കർ തന്നെ വന്ന് കണ്ടിരുന്നു. തൻ്റെ മകൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ഇതിനു മുമ്പ് തന്നെ ശോഭാ സുരേന്ദ്രൻ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നു. EP ജയരാജൻ BJPയിലേക്ക് ചേരുന്നതിന് വേണ്ടി ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ മുന്നോടിയായി നടന്ന ചർച്ചകളിൽ താനും സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. ഇതിന് തൊട്ടുപുറകിലാണ് EP ജയരാജൻ കേരളത്തിൻ്റെ ചുമതലയുള്ള BJP നേതാവ് പ്രകാശ് ജാവദേക്കർ തന്നെ തൻ്റെ മകൻ്റെ വീട്ടിൽ വന്ന് കണ്ടിരുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തിയത്. അത് കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെയായിരുന്നു എന്ന് പറയുമ്പോൾ CPMന് കണക്ക് കൂട്ടി കരുതി വെച്ച് നൽകിയ ഒരു മറുപടി തന്നെയായിരുന്നു. ഫലപ്രഖ്യാപനം വന്നു കഴിഞ്ഞപ്പോൾ ഒരു സീറ്റിൽ മാത്രം ഒതുങ്ങി ബാക്കി 19 സീറ്റും വിട്ടുകൊടുത്തുകൊണ്ട് CPM തോൽക്കുകയായിരുന്നു. ഇതുതന്നെയാണ് ഇപ്പോൾ വയനാടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം EP ജയരാജൻ്റെ ആത്മകഥയുടെ ചില പ്രസക്ത ഭാഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് DC ബുക്സ് പുറത്തുവിട്ട വിഷയങ്ങൾ വിവാദമാകുന്നതും ചേലക്കരയിലും വയനാട്ടിലും ഇത് കൃത്യമായി പ്രതിഫലിക്കും എന്ന് തന്നെ EP ജയരാജൻ മനസ്സിലാക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെ ചേലക്കരയിൽ CPMന് സംഭവിക്കും, വയനാട്ടിലും സംഭവിക്കും എന്ന് കൃത്യമായ കണക്കുകൂട്ടൽ EP ജയരാജനുണ്ട്. അത് തന്നെ സംഭവിക്കും എന്ന് കൃത്യമായി വോട്ടെണ്ണൽ കഴിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം CPMന്റെ വൈകാരികമായ മണ്ഡലം തന്നെയാണ്. കഴിഞ്ഞ കുറി ലോക്സഭയിലേക്ക് KRാധാകൃഷ്ണൻ ജയിച്ചു കയറി വന്ന ഈ മണ്ഡലത്തിൽ ഇക്കുറി ഒരു കാരണവശാലും CPMന് പച്ച തൊടാൻ സാധിക്കില്ല. അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. അതിന് ആക്കം കൂട്ടുന്ന തരത്തിൽ തന്നെയായിരുന്നു EP ജയരാജൻ്റെ ഈ ആത്മകഥയുടെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തു വന്നത്.
എന്നാൽ ഡി സി ബുക്സ് എടുത്ത് ആരെങ്കിലും ഒരു ആത്മകഥ പ്രകാശിപ്പിക്കാൻ വേണ്ടി കൊടുത്തിട്ടില്ല, ഞാൻ അറിയാത്ത കാര്യങ്ങളാണ് ഡി സിയിലൂടെ പുറത്തു വന്നത് എന്ന് പറഞ്ഞ് ഇ പി ജയരാജൻ ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും കേരളത്തിലെ സി പി എമ്മിൻ്റെ പ്രമുഖ നേതാവായ കണ്ണൂരിലെ ഏറ്റവും സീനിയർ നേതാവായ ഇ പി ജയരാജൻ്റെ ഒരു പുസ്തകം യാതൊരു തരത്തിലും ഒരു കരാറില്ലാതെ കേരളത്തിലെ പ്രമുഖ പ്രസാധക സ്ഥാപനമായ ഡി സിയിൽ നിന്ന് പുറത്തു വരില്ല. അതിന് യാതൊരു തർക്കവുമില്ല. കാരണം യാതൊരു തരത്തിലുള്ള രേഖകളുമില്ലാതെ ഒരു പ്രസിദ്ധീകരണം നടത്തുന്ന ശാലയല്ല, പ്രസിദ്ധീകരണ ശാലയല്ല ഡി സി ബുക്സ് എന്നുള്ളത് ഏവർക്കും തിരിച്ചറിയാം. അങ്ങനെയെങ്കിൽ ഇ പി ജയരാജനും ഡി സിയും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇ പി ജയരാജൻ്റെ ആത്മകഥയുടെ ലേഔട്ട് ചെയ്ത മുഖചിത്രത്തിൻ്റെയും ഈ ആത്മകഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പല പേജുകളടക്കം ഡി സി പുറത്തുവിട്ടത്. അതിന് കൃത്യമായ ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ഇ പി ജയരാജനും ഡി സി ബുക്സും തമ്മിൽ ചേർന്ന് നടത്തിയ നാടകത്തിൻ്റെ പരിണിത ഫലം തന്നെയാണ് അത്. ഈ തെരഞ്ഞെടുപ്പിൽ, അതായത് ചേലക്കരയിലും വയനാട്ടിലും നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് നട്ടെല്ല് തകർക്കുന്ന തരത്തിലുള്ള നടപടിയായിരിക്കും എന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെയാണ് ഇ പി ജയരാജൻ ആത്മകഥയുടെ പേജുകൾ പുറത്തുവിടാൻ ഡി സി ബുക്സിന് നിർദ്ദേശം നൽകിയത്. ഡി സി ബുക്സ് അങ്ങനെ ചെയ്തത്. ഇന്നിപ്പോൾ ഇ പി ജയരാജൻ തടി തപ്പാൻ വേണ്ടി പറയുന്നു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഉരുണ്ട് കളിക്കുന്നു. എന്നാൽ സി പി എം ഇതൊരു കാരണവശാലും മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. തന്നെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ ഇ പി ജയരാജന് കനത്ത പ്രതിഷേധമുണ്ട്, അമർഷമുണ്ട്. ഇതേ തുടർന്ന് ഇ പി ജയരാജൻ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് താമസം മാറ്റുന്ന കാഴ്ച വരെ നാം കണ്ടതാണ്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് വ്യവസായ വകുപ്പിൽ മന്ത്രിയായിരുന്ന ഇ പി ജയരാജന് ചില കാരണങ്ങൾ, ചില ബന്ധു നിയമനങ്ങളുടെ കാര്യം പറഞ്ഞ് പിണറായി വിജയൻ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തുകയായിരുന്നു. മാത്രമല്ല ഇ പി ജയരാജൻ്റെ ഉടമസ്ഥതയിലുള്ള വൈദോഗ റിസോർട്ടിനെ കുറിച്ചുള്ള ചില പരാമർശങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത് കണ്ണൂരിലെ തന്നെ മറ്റൊരു മുതിർന്ന നേതാവായ പി ജയരാജനാണ്. ഏതാണ്ട് 100-150 കോടി രൂപയുടെ ആസ്തിയുള്ള വൈദേഗ റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജനെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് അന്ന് സി പി എം ചെയ്തത്. ഇതും ഇ പി ജയരാജൻ്റെ ഉള്ളിലുണ്ട്. പിന്നീട് തൻ്റെ സീനിയോറിറ്റി മറികടന്നുകൊണ്ട് തന്നെക്കാൾ പാർട്ടിയിൽ വളരെ ജൂനിയറായ എം വി ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറിയാക്കിയതും ഇ പി ജയരാജന് ഒരു കാരണവശാലും സുഖിച്ചിട്ടില്ല. അന്ന് മുതൽ ഇ പി ജയരാജൻ പാർട്ടിയുമായി തെറ്റിയിരിക്കുന്നു. എം വി ഗോവിന്ദൻ നടത്തിയ ഒരു ജാഥയിൽ പോലും ഇ പി ജയരാജൻ ആദ്യ സമയങ്ങളിലൊന്നും പങ്കെടുത്തിരുന്നില്ല. ഇ പി ജയരാജൻ്റെ വീടിന് മുന്നിലൂടെ പോലും ആ യാത്ര കടന്നുപോയിട്ടും ഇ പി ജയരാജൻ അതിൽ സംബന്ധിച്ചില്ല. ആ സമയത്തെല്ലാം എറണാകുളത്തുള്ള ദല്ലാൽ നന്ദകുമാറിൻ്റെ അമ്മയുടെ പിറന്നാൾ ചടങ്ങിൽ പങ്കെടുക്കുവാനാണ് ഇ പി ജയരാജൻ സമയം കണ്ടെത്തിയത് എന്നൊക്കെ പറയുമ്പോൾ തീർത്തും ഇ പി ജയരാജൻ സി പി എമ്മിൽ നിന്നും അകന്നു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ ഇപ്പോൾ ഇ പി ജയരാജന് പിന്നിൽ കൃത്യമായി പ്രവർത്തിക്കുന്നത് ബി ജെ പി നേതാക്കളാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. സി പി എമ്മിൽ നിന്നും എന്തായാലും ഉടനെ തന്നെ ഇ പി ജയരാജനെ പുറത്താക്കും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുന്ന സാഹചര്യത്തിൽ ഇ പി ജയരാജൻ ഇനി ചേക്കേറാൻ സാധ്യതയുള്ള ബി ജെ പിയിലേക്ക് തന്നെയാണ് എന്നൊരു കണക്കുകൂട്ടലും കിംവദന്തിയും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. അതെന്തായാലും സി പി എം ഇ പി ജയരാജനെ പുറത്താക്കുന്ന പക്ഷം തീർച്ചയായും ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകും എന്നുള്ള കിംവദന്തികൾ പരക്കുന്നു. പക്ഷേ ഇ പി ജയരാജൻ പറയുന്നത് താൻ മരിക്കുന്നത് വരെ സി പി എം കാരൻ തന്നെയായിരിക്കും, തന്നെ സി പി എമ്മിൽ നിന്നും ആരെങ്കിലും പുകച്ച് പുറത്ത് ചാടിച്ചാലും താൻ സി പി എം കാരനായി തന്നെ മരിക്കും എന്ന് തന്നെയാണ് ഇ പി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ചേലക്കരയിൽ സി പി എമ്മിന് ജയിച്ചു കയറാൻ വലിയ വലിയ ബുദ്ധിമുട്ടുകളാണ് വൈതരണികളാണ് ഉള്ളത്. എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം, ഡി എം കെ രൂപീകരിച്ചുകൊണ്ട് പി വി അൻവർ സി പി എമ്മിനും പിണറായി വിജയനും പിണറായി വിജയൻ്റെ ഓഫീസിനും എതിരെ ഉയർത്തിയ അഴിമതി ആരോപണങ്ങൾ അടക്കമുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ, ഇവയെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെയാണ് പിണറായി വിജയനെതിരെയുള്ള മറ്റുള്ള ആരോപണങ്ങൾ. ഈ അവസരത്തിൽ തന്നെയാണ് സി പി എമ്മിൻ്റെ പാപ്പരത്തം തുറന്നു കാണിച്ചുകൊണ്ട് സി പി എമ്മിനെതിരെ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അമ്പേ പരാജയമാണ്, ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ശുഷ്കാന്തിയും ഫലപ്രാപ്തിയും രണ്ടാം പിണറായി വിജയൻ സർക്കാരിനില്ല എന്ന തരത്തിലുള്ള ഇ പി ജയരാജൻ്റെ ആത്മകഥയിലെ ചില പേജുകൾ പുറത്തുവരുന്നത്. എന്തായാലും പാർട്ടിയെ അടിക്കാൻ കൃത്യമായ സമയം കണക്ക് കൂട്ടി വച്ചുകൊണ്ട് തന്നെ ഇ പി ജയരാജൻ അത് ചെയ്തിരിക്കുന്നു. പിണറായി വിജയൻ്റെ നട്ടെല്ല് തകർത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മുഹമ്മദ് റിയാസിന് ഇതൊരു പാരം കൂടിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഹമ്മദ് റിയാസിനെ പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് അവരോധിക്കാൻ വേണ്ടി പിണറായി വിജയൻ നടത്തുന്ന നാടകങ്ങൾക്കുള്ള കൃത്യമായ തിരിച്ചടി കൂടിയാണ് ഇ പി നൽകിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും സി പി എം ഇക്കാര്യത്തിൽ ഇ പിയുടെ മേൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം.